മിമിക്രി എന്ന കലാരൂപം പ്രചര പ്രചാരം നേടുന്നതിന് മുമ്പ് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ അനുകരിച്ച് ശ്രദ്ധേയനായ നടനാണ് പട്ടം സദൻ. തിരുവനന്തപുരം പട്ടത്ത് ജനിച്ച സദൻ. സദൻ പിന്നീട് മലയാള സിനിമയിൽ സജീവമായി. 200-ലധികം മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടു. പട്ടത്ത് ജനിച്ച സദൻ കുഞ്ഞുനാളിൽ തന്നെ മിമിക്രിയിൽ ശ്രദ്ധേയനായി. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ അനുകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വൈഭവം. അതിന് ഒരുപാട് കയ്യടിയും നേടിക്കൊടുത്തു. പക്ഷേ അക്കാലത്ത് മിമിക്രി പ്രചുരപ്രചാരം നേടിയിരുന്നില്ല. മിമിക്രിയുടെ തുടക്കം മാത്രമായിരുന്നു അത്, അനുകരണ കലയുടെ തുടക്കം. അന്ന് നാടകവും കഥാപ്രസംഗവും ഒക്കെയായിരുന്നു ജനങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ മിമിക്രിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒന്നുമുണ്ടാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം മലയാള സിനിമയിലെത്തിയപ്പോൾ ഒരു ഹാസ്യ രസത്തിൻ്റെ പുതിയ ഫോർമുലകൾ നമുക്ക് കാണിച്ചു തന്നു. ചതുരംഗമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ മലയാള ചിത്രം. പിന്നീട് അരപ്പവൻ, ബാലൻ, ജീവിതയാത്ര, ജീവിക്കാൻ അനുവദിക്കൂ, കളക്ടർ മാലതി, ലക്ഷപ്രഭു, അഗ്നിപരീക്ഷ, കാട്ടുകുരങ്ങ്, നിഴലാട്ടം, നിശാഗന്ധി, ജലകന്യക, ലേഡീസ് ഹോസ്റ്റൽ, കാമധേനു തുടങ്ങി 200-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. അദ്ദേഹം തമിഴ്നാട്ടിൽ വടപഴനിയിൽ സ്ഥിര താമസമാക്കി മാറ്റി. വടപഴനിയിൽ അദ്ദേഹത്തെ തേടി നിർമ്മാതാക്കളെത്തി. ആ കാലത്ത് ബാസിയും ബഹദൂറും പട്ടം സദനുമൊക്കെ കോമഡി രാജാക്കന്മാരായിരുന്നു. അനുകരണ കല അതിമനോഹരമായി അഭിനയത്തിൽ കൊണ്ടുവരാൻ പട്ടം സദന് സാധിച്ചു. മികച്ച കോമഡി ഗാനങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹാസ്യം അഭിനയിക്കാൻ പ്രത്യേക കഴിവുണ്ടായിരുന്നു. ബാസി പട്ടം സദൻ കൂട്ടുകെട്ട് ബഹദൂർ ബാസി കൂട്ടുകെട്ട് പോലെ തന്നെ ശക്തമായ ശ്രദ്ധേയമായ കൂട്ടുകെട്ടായിരുന്നു. മലയാള സിനിമ മാറി മറിഞ്ഞു. നസീറിൻ്റെയും മധുവിൻ്റെയും ജയൻ്റെയും വിൻസെൻറ്റിൻ്റെയും സോമൻ്റെയും സുകുമാരൻ്റെയും ഒക്കെ കാലത്ത് നിറഞ്ഞു നിന്ന പട്ടം സദനെ മറികടന്നുകൊണ്ട് പുതിയ ഹാസ്യ താരങ്ങൾ രംഗത്ത് വന്നു. ജഗതി ശ്രീകുമാറും മാള അരവിന്ദനും ബി ഡി രാജപ്പനും ഒക്കെ രംഗത്ത് വന്നു. ഇവരൊക്കെ രംഗത്ത് വന്നപ്പോൾ പട്ടം സദന് അവസരങ്ങൾ കുറഞ്ഞു. ഭാര്യയും രണ്ട് മക്കളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സിനിമയിൽ നിന്ന് അദ്ദേഹം ഒന്നും സമ്പാദിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് സിനിമ എന്നത് ഒരു കലയായിരുന്നു, തന്നിലെ കലാകാരനെ ആവിഷ്കരിക്കാനുള്ള വേദിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് സമ്പാദ്യമൊന്നും കിട്ടിയില്ല. അവസാന കാലത്ത് അദ്ദേഹം മൂന്നാംകിട ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചു, ജീവിക്കാൻ വേണ്ടി. 1992 മരിക്കുമ്പോൾ പട്ടം സദന് വേണ്ടി ആദരാജ്ഞലികൾ അർപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല, ആചാര വെടിമുഴക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ആദരാജ്ഞലികളും ആചാരവിടികളുമില്ലാതെ, ആരോടും പരിഭവമില്ലാതെ പട്ടം സദൻ യാത്രയായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളും ഇപ്പോഴും വടപളനിയിലുണ്ട്. അവരുടെ കഥ എന്താണെന്ന് ആർക്കുമറിയില്ല. പട്ടം സദനെ പോലും മറന്നുപോയി. പിന്നെ അദ്ദേഹത്തെ കുടുംബത്തെ ആരോർക്കാൻ?